ശ്രീ ഷാവു പ്രസാദ്, ചരിത്രപരമായ അങ്ങനെ ഒരുപാട് വസ്തുതകളുണ്ട്. നേരത്തെ കോടതിയൊക്കെ നമുക്കറിയാം, അയോധ്യ കേസിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, വർഷങ്ങളായി ഉണ്ടായിരുന്ന ഡിസ്പ്യൂട്ട് അത് കോടതി ഒരു പരിഹാരമെന്ന രീതിയിൽ ഒരു വിധി വരുന്നു, അതുമായി ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ടൊരു വിധി വരുന്നു. അത് ചില പല നിരീക്ഷണങ്ങൾ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമൂഹം സഹിഷ്ണുതയോടുകൂടി അതിനെ കണ്ടു, അവിടെ ഒരു പ്രശ്നപരിഹാരമുണ്ടായി. ഇവിടെ അതിനൊപ്പം ഈ കാശിയിലെ ഗ്യാൻവാബിയും മധുരയിലെ ഷാഹി ഈദ്ഗാഹും ഒക്കെ അയോധ്യയെ പോലെ തന്നെ തുല്യം എന്നുള്ള കെ കെ മുഹമ്മദ് നിരീക്ഷണം, അതിൻ്റെ പ്രസക്തി എന്താണ്? കാരണം ആ വിഷയം ആ തലത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണോ? ഇപ്പോൾ നിൽക്കുന്ന സാമുദായിക സമവാക്യങ്ങൾ രാജ്യത്ത് അതിനെ ബാധിക്കത്തക്ക വിധത്തിൽ അതിനെ കാണേണ്ടതുണ്ടോ? രഞ്ജിത്തിന്റെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ശ്രീ അബ്ദുസമദ് പൂക്കോട്ടൂരിനോടെ ഒന്ന് രണ്ട് അഭിപ്രായങ്ങളോട് ഒന്ന് പ്രതികരിച്ചോട്ടെ. അതായത്, ഈ കോടതി വിധി അയോധ്യ കോടതി വിധിയിൽ ചരിത്രപരമായ സയന്റിഫിക് ആയിട്ടുള്ള ഒരു കണ്ടെത്തലും ഉണ്ടായിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു അഭിപ്രായം, അദ്ദേഹത്തിന്റെ ആ നിലപാട് സത്യത്തെ വളച്ചൊടിക്കുന്നതാണ്. 1094 പേജുള്ള ആ കോടതി വിധി ഇതാ എൻ്റെ കയ്യിലുണ്ട് സർ. ആ കോടതി വിധിയിൽ തന്നെ 1886 മുതൽ അന്ന്, അതായത് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈ കോടതികളൊക്കെ ഉയർന്നു വരുന്ന ആ സമയമാണ്, അന്ന് മുതൽ ഇത് ഡിസ്പ്യൂട്ടഡ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അവിടെ ആരാധന സ്വാതന്ത്ര്യം അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അയോധ്യയിലെ മുഖ്യ പുരോഹിതന്മാർ കൊടുത്ത ഹർജികളും കാര്യങ്ങളും എല്ലാം പരിശോധിച്ചിട്ടാണ് കോടതി വിധി ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിയത്. മറ്റൊന്ന്, ശ്രീ കെ കെ മുഹമ്മദ് അംഗമായിരുന്ന 1976-77 കാലഘട്ടത്തിൽ അന്ന് ഇതൊന്നും ഒരു ഇഷ്യൂവേ ആയിരുന്നില്ല, ഒരു വിവാദവുമായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ പ്രൊഫസർ ബി.ബി. ലാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആർക്കിയോളജിക്കൽ സർവേ, ആ സംഘം കണ്ടെത്തിയ റിപ്പോർട്ടുകൾ വളരെ സയന്റിഫിക് ആണ്, കൃത്യമാണത്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിൻ്റെ അകത്ത് ഈ അഭിപ്രായം പറയുന്ന ഇർഫാൻ ഹബീബ് ആയാലും റോമിള താപ്രായാലും ഇവരൊന്നും ആർക്കിയോളജിസ്റ്റുകളല്ല, അവർ ചരിത്രകാരന്മാരാണ്. ആർക്കിയോളജി എന്ന് പറയുന്നത് സയൻസ് ആണ് രഞ്ജിത്തെ, അത് ടെക്നിക്കലാണ്, പ്യുവർ സയൻസ് ആണത്. ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനത്തിൽ ഒബ്സർവേഷൻ എന്താണ്, ഒരു സയൻസിന്റെ മെത്തഡോളജി എന്താണ്, അത് ഒബ്സർവേഷൻ ഫൈൻഡിങ്സ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അത് നിഗമനങ്ങളിൽ എത്തുന്നത്. കൃത്യമായിട്ടുള്ള ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനത്തിലാണത്. ഇവർക്ക് കണ്ടാലറിയാം ഒരു തൂണ് അല്ലെങ്കിൽ ഒരു ശില്പം അല്ലെങ്കിൽ ഒരു പഴയ മൺപാത്രം, ഇത് കണ്ട ഇവർക്ക് ഒരു വിദഗ്ധനായ ആർക്കിയോളജിസ്റ്റിനത് ഇത് ഏത് കാലഘട്ടത്തിൽ ഏത് രാജാവിൻ്റെ ഏത് ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായതാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അതിനുള്ള മാർഗങ്ങളുണ്ട്. അങ്ങനെ സയന്റിഫിക്കായിട്ട് നടത്തിയ സർവേയിലാണ് ഈ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ, വലിയ വൻ തൂണുകൾ, മൺപാത്രങ്ങൾ, വിഗ്രഹങ്ങൾ ഒക്കെ കണ്ടെത്തിയത് അവിടെ. ഞാൻ ഈ മൂന്ന് സ്ഥലത്തും പോയിട്ടുള്ള വ്യക്തിയാണ്, മൂന്ന് സ്ഥലത്തും. ഈ വിവാദ മന്ദിരം തകർക്കപ്പെടുന്നതിന് മുൻപും ഞാൻ അവിടെ പോയിട്ടുണ്ട്, നേരിട്ട് പോയിട്ടുള്ള സ്ഥലങ്ങളാണ് അയോധ്യയിൽ. അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറിന്റെ തൂണുകളിൽ, സ്ട്രക്ചറിന്റെ ഭിത്തികളിൽ നിന്ന് ആ ക്ഷേത്ര തൂണുകൾ, അതായത് ഈ സാലഭംഗികമാരുടെ വ്യാളി അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കുന്നത്, അതിന്റെ ഈ ഇതൊക്കെ പ്ലാസ്റ്ററിംഗ് ഒക്കെ അടർന്നു പോയിട്ട് അത് തള്ളി നിൽക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. അതും അത്രമാത്രം ക്ലിയർ ആയിട്ടുള്ള, അത്രമാത്രം ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനും പുറമെയാണ് ഈ 2002 കോടതി ഉത്തരവ് പ്രകാരം നടത്തിയ ഡീറ്റെയിൽഡ് സർവേയിൽ, വീണ്ടും ഡീറ്റെയിൽഡ് സർവേയിൽ, ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഒക്കെ വെച്ച് നടത്തിയ സർവേയിൽ നിന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു മഹാക്ഷേത്രമായിരുന്നു എന്ന് സയന്റിഫിക് ആയിട്ട് കണ്ടെത്തിയത്. സയന്റിഫിക് ആയിട്ട് മകരപ്രണാളി, താങ്കളിവിടെ പറഞ്ഞു മകരപ്രണാളി എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ മാത്രമുള്ള സംഭവമാണ്. അഭിഷേക ജലം ഒഴുകി പോകാൻ വേണ്ടി ഗംഗാനദിയുടെ പെർസോണിഫിക്കേഷൻ ആണത് മകരപ്രണാളി എന്ന് പറയുന്നത്. അവിടെ നിന്ന് കിട്ടിയ ശിലാലിഖിതങ്ങൾ 11-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ആ ഒരു മഹാക്ഷേത്രത്തിന്റെ തെളിവുകളാണ്. ഇങ്ങനെ 100 തെളിവുകളാണ് അയോധ്യയിൽ നിന്ന് കിട്ടിയത്. ഈ തെളിവുകളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ്, അതും കൂടാതെ 1857 ശേഷം അവിടെ നമാസ് നടന്നിട്ടില്ല
നടന്നിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു തെളിവുകളുമില്ല. വാമൊഴി ചരിത്രം മാത്രമേ ഉള്ളൂ. അന്ന് മുതൽ ഇത് ഡിസ്പ്യൂട്ടിലെ കോടതി ഇവിടെ ഭാരതത്തിൽ ഈ കോടതി സംവിധാനം ഉണ്ടായ സമയം മുതൽ ഇത് ഡിസ്പ്യൂട്ടിലാണ്. അവിടെ സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ധാരാളം ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. അവസാനിപ്പിച്ചല്ലോ ആ കോടതി വിധിയോട്. ഞാൻ അദ്ദേഹത്തിന്റെ ഇനി ചോദ്യത്തിലേക്ക് വരാം. ഈ ഗ്യാൻവാബി മോസ്കും ഗ്യാൻവാബിയും മധുരയും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് സ്ഥലങ്ങളിലും ഞാൻ നേരിട്ട് പോയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കാശിയിൽ ഒരു രണ്ടാഴ്ച മുമ്പാണ് ഞാൻ പോയി വന്നത്. അദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ അതിന് യാതൊരു തെളിവുകളുമില്ല, വെറുതെ പറയുന്നതാണ്. രഞ്ജിത്ത് ശിവക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ഒരു സയന്റിഫിക് സർവേയോ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന കാര്യം ഞാൻ പറയാം. ശിവക്ഷേത്രങ്ങളിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഭഗവാനെ നോക്കി ശ്രീകോവിലിന് അഭിമുഖമായി കിടക്കുന്ന നന്ദി വിഗ്രഹം എല്ലാ ശിവക്ഷേത്രങ്ങളിലും. എന്നാൽ ഇപ്പോഴുള്ള ആ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഈ നന്ദിയുടെ വിഗ്രഹം അവിടെ ഉണ്ട്, പക്ഷേ അത് ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴുള്ള ക്ഷേത്ര ശ്രീകോവിലിന് അഭിമുഖമായിട്ടല്ല. ആ നന്ദി വിഗ്രഹം ഈ തൊട്ടടുത്തുള്ള ആ ഗ്യാൻവാബി മസ്ജിദിന് നേരെയാണ് നോക്കിക്കിടക്കുന്നത്. അതിന്റെ മുമ്പിൽ, അതായത് ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനത്തേക്ക്, എവിടെയാണോ വിഗ്രഹ പ്രതിഷ്ഠയുള്ളത് അവിടേക്കാണ് നന്ദി നോക്കുന്നത്. ഇന്നും ഇപ്പോഴും നമുക്ക് അവിടെ പോയി, രണ്ടാഴ്ച മുമ്പ് ഞാൻ പോയി വന്നതാണ്, രണ്ടാഴ്ച മുമ്പ്. അവിടെ ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ആർക്കും ഇപ്പോഴും അതവിടെ കാണാം, ഭഗവാൻ അഭിമുഖമായി കിടക്കുന്ന നന്ദിയുടെ വിഗ്രഹം. ആ ഭഗവാന്റെ ആ സ്ഥാനത്ത് ഉള്ളത് ഇപ്പോൾ ഈ ഗ്യാൻവാബി മസ്ജിദാണ്. പിന്നെ ഈ ഗ്യാൻവാബി എന്ന പേര് തന്നെ ആലോചിക്കുക, ജ്ഞാനവാബിയാണത്, വിജ്ഞാനവാഹിയായ ഒരു അമൃത തീർത്ഥമാണത്, ഒരു കിണറാണത്. അതാണ് ഈ ഗ്യാൻവാബി, ആ പേര് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുപോലെ ആ മസ്ജിദിന്റെ പിൻഭാഗം നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കും, മുഴുവൻ, അതായത് അതിന്റെ ആ പ്രത്യേകിച്ച് പിൻഭാഗത്ത് ക്ഷേത്ര തൂണുകളും ക്ഷേത്രത്തിലെ ശില്പങ്ങളും ഇപ്പോഴുമുണ്ട്. അവിടെ ഒരു സർവേ പോലും, സയന്റിഫിക് സർവേ നടക്കട്ടെ, ഒരു സാധാരണ മനുഷ്യന്റെ വെറും കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഈ കാശിയുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് മധുരയിലുമുള്ളത്. മധുരയിലും ഞാൻ പോയിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ വായിച്ചിട്ടുണ്ട്, ഭഗവാൻ കൃഷ്ണൻ ജനിച്ചത് ഒരു ജയിലറയിലാണ്. ആ ജയിലറ, അത് ഇപ്പോൾ അവിടെയാണ് ഇപ്പോഴും കൃഷ്ണന്റെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ ജയിലറ ഇപ്പോഴും ഭൂമിക്കടിയിലുണ്ട്. അതിന്റെ നേരെ മുകളിലാണ് അവിടെയുള്ള ഷാഹിമാ മസ്ജിദ്, നേരെ മുകളിൽ. ആ മസ്ജിദിന്റെ നിലവറയാണോ എന്ന് പോലും നമുക്ക് തോന്നും, അത്ര മാത്രം ക്ലിയറാണ്. ഇതിൽ കൂടുതൽ എന്ത് തെളിവുകളാണ്? ഒരു നമ്മളെ പോലെയുള്ള ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം നമുക്ക് ഒരൊറ്റ നോട്ടം കൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അല്ല, ഇങ്ങനെ ഈ ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഓരോരോ ഹർജികളായി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നല്ലേ അയോധ്യ കഴിഞ്ഞപ്പോൾ ഈ രണ്ടെണ്ണം വരുന്നു. അത് നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഒരു വിഷയത്തിൽ അത് സമാധാനപരമായി കഴിഞ്ഞു, തുടർച്ചയായി ഇത്തരം സംഗതികൾ മുന്നോട്ട് വന്നാൽ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, അതൊരു അസമത്വം ഉണ്ടാക്കും, ആ സമുദായത്തിനിടയിൽ തന്നെ ഇതൊരു പ്രശ്നമായി മാറും. അത്തരത്തിലേക്ക് അതിനെ വലിച്ചുകൊണ്ട് പോകണോ എന്നുള്ളതാണ്. ഇല്ലില്ല, അങ്ങനെയല്ല. അയോധ്യ, മധുര, കാശി, ഈ മൂന്ന് കാര്യത്തിൽ, ഈ മൂന്ന് സ്ഥാനങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണം എന്ന നിലപാട് ഈ അയോധ്യ വിധിക്ക് ശേഷമോ ഇപ്പോഴോ ഉണ്ടായതല്ല. അത് അന്ന് അയോധ്യ രാമജന്മഭൂമി പ്രക്ഷോഭം തുടങ്ങിയ കാലത്ത് തന്നെ വിശ്വഹിന്ദു പരിഷത്ത് പറഞ്ഞതാണത്. ഈ മൂന്ന് ക്ഷേത്ര സ്ഥാനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, അത് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കുക തന്നെ വേണം. ബാക്കി ഈ അടുത്ത കാലത്താണല്ലോ ആർ എസ് എസ് സർസംഘചാലക് പറഞ്ഞത്. ശരി, ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് അവസരം വേണം, എനിക്ക് അവസരം തന്നേ പറ്റൂ. അല്ല, അദ്ദേഹം പറയണം, ഒറ്റ കാര്യമുണ്ട്. ആർ എസ് എസ് സർസംഘചാലക് പറഞ്ഞത് ഓരോ മസ്ജിദിന്റെയും താഴെ ശിവലിംഗം തിരയേണ്ടതില്ല. പക്ഷെ അയോധ്യ, മധുര, കാശി എന്നത്, അത് ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സഹോദരങ്ങൾക്ക് മെക്കയും മദീനയും പോലെ തന്നെ പ്രിയപ്പെട്ടതാണ്. അത് അതിൻ്റെ അകത്ത് ആ ചരിത്രത്തിൽ സംഭവിച്ച ആ ഒരു വലിയ പിഴവ് തിരുത്താനുള്ള ബാധ്യത ഇവിടെ മുസ്ലിങ്ങൾക്കുമുണ്ട്, ഹിന്ദുക്കൾക്കുമുണ്ട്.